നിങ്ങൾ ഈ ലാപ്ടോപ്പിനെ കുറിച്ച് അറിയാനായിരിക്കും ഈ വീഡിയോ ക്ലിക്ക് ചെയ്തത്. അത് ഗൈസ്, മസനഗുഡി വഴി ഊട്ടിക്ക് പോകുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് വേറെ, അതുപോലെ നാളുകൾക്ക് ശേഷം ഈ പഴയ ലാപ്ടോപ്പ് തുറക്കുമ്പോൾ അത് ഓൺ ആകുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും വേറെ ലെവലാണ്. അപ്പൊ ഇത് ഓൺ ആകുമോ നമുക്ക് നോക്കാം. ഗൈസ്, ഓൺ ആകുന്നില്ല. Guys, hey, what's up YouTube? Welcome back to Action Dude. What does perfect even mean? Is there even such a thing? അപ്പൊ സുഹൃത്തുക്കളെ, ആക്ഷൻ ഡ്യൂഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഗൈസ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. അപ്പം ആദ്യമായിട്ട് പറയാനുള്ളത്, എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചേക്കുക. എന്തിനാണ് പറയാന്ന് പറയുമ്പോൾ, ഒരു കാര്യത്തിനാണ്. റീസെന്റ്ലി ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഹോം തിയേറ്ററിന്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, സലാർ മൂവി തിയേറ്ററിൽ കാണുന്നത്. അപ്പൊ അതിനകത്തും അതിനു മുമ്പൊക്കെ കുറെ കമന്റ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഹോട്ട്സ്റ്റാറിനകത്ത് നേരിന്ന് പറയുന്ന മൂവി വന്നിട്ടുണ്ട്, അതും കണ്ടിട്ട് വീഡിയോ എടുക്കണം. ആ ഒരു ഹോം തിയേറ്ററിൽ വീഡിയോയിലും അതിന് മുമ്പുള്ള കുറെ വീഡിയോയില് ചിലവർ ചോദിക്കുന്നുണ്ടായിരുന്നു, ബ്രോ നിങ്ങളുടെ പഴയ പ്രൊജക്ടർ എന്ത്, അതൊന്ന് ആർക്കെങ്കിലും കൊടുക്കുവോ, ഗീവ് അവേ കൊടുക്കുവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നു ഈ പ്രൊജക്ടറിന് ഗീവ് അവേ കൊടുക്കാൻ. അപ്പൊ അതിന് വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയ മിസ്റ്റേക്കേ ഉള്ളൂ, വേറെ അതിനൊരു കുഴപ്പമില്ലാത്ത പ്രൊജക്ടറാണ്. അപ്പൊ ഗൈസ്, നമ്മൾ നമ്മുടെ പഴയ ഈ ഗേറ്റ് I9 എന്ന് പറയുന്ന പ്രൊജക്ടർ ഗീവ് അവേ കൊടുക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. അതിന് മുന്നോടിയായിട്ടാണ് ഞാൻ പറയുന്നത്, ഇൻസ്റ്റാഗ്രാം ഐ ഡി നിന്ന് ഫോളോ ചെയ്ത് ചെയ്യുക. ജസ്റ്റ് ഇതിലൂടെ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാം ഐ ഡി നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പൊ ഗൈസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 25K ആവുന്നതിന്റെ ബന്ധപ്പെടുത്തി യൂട്യൂബ് ചാനലിൽ ഇവിടം വരെയെങ്കിലും എത്തിക്കാൻ സഹായിച്ച നമ്മുടെ വൺ ആൻഡ് ഓൺലി ലാപ്ടോപ്പിനെ കുറിച്ചാണ് ഗൈസ്. നമ്മുടെ പഴയ ലാപ്ടോപ്പിനെ കുറിച്ചാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ആ ലാപ്ടോപ്പ് നമ്മൾ ഓൺ ആക്കും, അത് ഓൺ ആവുന്നുണ്ടെങ്കിൽ ഓൺ ആവട്ടെ, ഓൺ ആയാൽ അതിൽ എന്തെങ്കിലും ഒരു ഗെയിം കിടപ്പുണ്ടെങ്കിൽ ആ ഗെയിം നമ്മൾ കളിച്ച് കാണിക്കും. Vice City, GTA 5 കിടപ്പുണ്ടോന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഗൈസ്, നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ നിങ്ങൾ അമർത്തി എന്ന് നോക്കുക. അപ്പോൾ ഇതുവരെയും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് അറിയിക്കുകയാണ് ഗൈസ്. അപ്പം ഇനി നമ്മുടെ യൂട്യൂബ് ചാനല് 25K പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. 3 years ആയി നമ്മുടെ ഈ ചാനലൊക്കെ തുടങ്ങിയിട്ട്, ഇപ്പോഴും 25K ആയതേ ഉള്ളൂ. ഗൈസ്, ഈ ഇടയ്ക്കൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. പലർക്കും നോട്ടിഫിക്കേഷൻ എത്തുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതോ നമ്മുടെ ചാനലിലേക്ക് മറന്നു കാണും എല്ലാവരും. ആ പഴയ ഓഡിയൻസ് ഒന്നും ഇപ്പൊ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പൊ പുതിയ ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്നെങ്കിൽ, എന്റെ പേര് രാഹുൽ മനോജ് എന്നാണ്. നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ആക്ഷൻ ഡ്യൂഡ്. ഗൈസ്, നിങ്ങളുടെ ചൂണ്ട് വിരലും കൊണ്ട് ഈ ഫോൺ പിടിച്ചോണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ തള്ള വിരലും കൊണ്ട് ഇവിടെ ലൈക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ചൂണ്ട് വിരലും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ ലൈക്കും ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പൊ നിങ്ങൾ ചെയ്യുക ഗൈസ്. അപ്പൊ മച്ചാമ്മ, ഇപ്പൊ നമ്മുടെ ബാക്കിൽ ഇരിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ലാപ്ടോപ്പ് ആണ് ഗൈസ്. ഇരിക്കുന്നത് HP പവലിയൺ RTX അല്ല, GTX ഗ്രാഫിക്സ് ആണ്. ഇപ്പോഴും നമ്മൾ വലുതായിട്ടൊന്നും ആയിട്ടില്ല, GTX കൊണ്ടാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ പഴയ ലാപ്ടോപ്പ് എടുക്കാൻ പോകാം, കുറെ നാളായി എടുത്തിട്ട്. അപ്പൊ ഗൈസ്, ആക്ഷൻ ഡ്യൂഡിനെ ആക്ഷൻ ഡ്യൂഡ് ആക്കിയ ലാപ്ടോപ്പിനെ തേടി പോകാം ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് എടുക്കാം. അവിടെ ഇരിപ്പുണ്ട് ഗൈസ്, നമ്മുടെ ആക്ഷൻ ഡ്യൂഡ് ലാപ്ടോപ്പ് നമുക്ക് എടുക്കാം. അതെവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബെഡ്റൂമിലുള്ള ഇവിടെ ഒരു ഷെൽഫിലാണ്. ഓ ഗൈസ്, ഇവിടെ ഞങ്ങൾ ആഴ്ചയിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ എല്ലാം അറേഞ്ച് ചെയ്യുന്നതാണ്. ഇതിപ്പം ഇവിടെ ഇങ്ങനെ കിടക്കുവാണ്, കുറേ ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുറേ ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ ലൈറ്റ് ഇടട്ടെ. അയ്യോ, അവനെ നിൽക്കട്ടെ ഗൈസ്. ദേ ഗൈസ്, അവൻ്റെ ചാർജർ ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ പഴയ ലാപ്ടോപ്പിൻ്റെ. അപ്പോൾ അവൻ എവിടെ ഇരിക്കുന്നു വെച്ചാൽ, ഇവിടെ നമ്മുടെ കുറച്ച് ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഒരു ഡ്രോയിങ് ബുക്കൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ആ ഡ്രോയിങ് ബുക്കിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ, ഓ മാൻ ഗൈസ്, ഡേ നമ്മുടെ ലാപ്ടോപ്പ് അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഗൈസ് എന്റെ പഴയ ഐ ഡി കാർഡ് ഇവിടെ കിടപ്പുണ്ട്. VR ഹെഡ്സെറ്റ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. ഈ ലാപ്പ് ഇരിക്കുന്ന സ്ഥലത്ത് ഇതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കാണിച്ച് പറഞ്ഞു തന്നെയാണ് ഗൈസ്. അപ്പൊ ഗൈസ്, നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് എടുക്കാം. ഓ ഗൈസ്, ഇത് ഞങ്ങള് കഴിഞ്ഞ 2023 ഏതോ ഒരു മാസം എടുത്ത് വെച്ചതാ, ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ ഗൈസ്, എടുക്കാം. ഓക്കെ ഓക്കെ സുഹൃത്തുക്കളെ, ഇതാണ് എന്റെ അല്ല നമ്മുടെ ലാപ്ടോപ്പ് ആക്ഷൻ ഡ്യൂഡ്. ഇവിടം വരെ വലിയ സക്സസ് ഒന്നും ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു, എന്നാലും ഇവിടം വരെ ഇപ്പം 25K ആകുന്നു. അപ്പൊ 25K ആകുന്നതിന്റെ സ്പെഷ്യലായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഗൈസ്, ഈ ഒരു 25K വരെ എത്തിക്കാൻ വേണ്ടി എന്നെ സഹായിച്ച, എന്നാലും ഇതിൽ കുറെ തൊല്ലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അതും സഹിച്ച് ഇതിനെ പൊന്നുപോലെ നോക്കി ഞങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യാനും കുറച്ച് ഗെയിമിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യാനൊക്കെ സഹായിച്ച ടോണനുള്ളി HP ലാപ്ടോപ്പ് ആണ്. ഞങ്ങളുടെ ആദ്യത്തെ ലാപ്ടോപ്പ് ആണ് ഗൈസ് ഇത്. ഇത് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പോ ഹൈ പെർഫോമൻസ് ലാപ്ടോപ്പോ അല്ല.
ആക്ഷൻ ഡ്യൂഡ് ആക്ഷൻ എടുക്കൂ. ഇത്ര കാണിച്ചാൽ മതി, ഓവർ ഷോ വേണ്ടല്ലേ ഗൈസ്. ഈ കമ്പ്യൂട്ടറിന് ഇത്ര കാണിച്ചാൽ മതി ഗൈസ്. ഗൈസ് ഈ ലാപ്ടോപ്പ് ഉണ്ടല്ലോ, ഈ ലാപ്ടോപ്പ് എന്ന് വെച്ചാൽ ഇതൊരു വികാരമാണ് ഗൈസ്. ഇത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻറ്റർസ്റ്റെല്ലാർ മൂവി കണ്ടിട്ടുണ്ട്, ഇൻറ്റർസ്റ്റെല്ലാർ മൂവി അതൊരു ഡ്രീമാണ്, അതൊരു ഡ്രീം പോലെയാണ്. അതേപോലെ തന്നെ ഈ ഒരു ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മാജിക്കാണ്. ഇതും കൊണ്ട് ഞങ്ങൾ എങ്ങനെ ഇവിടം വരെ എത്തിയെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതിലാണ് എല്ലാ തുടക്കം ഗൈസ്, ഇതിലാണ് എല്ലാ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും കാണും ഇതുപോലുള്ള ഒരു സാധനം, എല്ലാ യൂട്യൂബേഴ്സിനും കാണും ഇതുപോലുള്ള സാധനം. അപ്പോൾ നമ്മളെപ്പോഴും ഗൈസ് വന്ന വഴിയെ മറക്കല്ല ഗൈസ്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മുടെ തുടക്കം. ഇപ്പോഴും വലിയ നിലയിൽ നിന്ന് എത്തിയിട്ടില്ല, ഇപ്പോഴും നമ്മളൊരു ലാപ്ടോപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അതിലും മുകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ എച്ച് പി പവലിയനെ കുറിച്ച് ഇതിലൊരു വീഡിയോ ചെയ്യും. അപ്പോൾ ഇപ്പം ഗൈസ് ഈ നമ്മുടെ ഹിസ്റ്റോറിക്കൽ സാധനം ഇതാണ്. അപ്പോൾ അതാണ് ഇതിനെ ഇത്ര ഇങ്ങ് പൊക്കിയും പറയുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലുതായിട്ടൊന്നുമില്ല, ചെറിയ പൊടി. ആ ഓക്കെ, അപ്പം ഇത് തുടച്ച് ഇത് വർക്കിംഗ് ആണെന്ന് നമുക്ക് നോക്കാം. ബാറ്ററിയെ കൊണ്ടുവന്ന് നോക്കാം ഗൈസ്. ഒന്ന് തുറക്കട്ടെ നമ്മുടെ ആക്ഷൻ ഡ്യൂഡ് ലാപ്ടോപ്പിനെ ഒന്ന് തുറക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ തുറക്കാൻ പോവുകയാണ്. ഓ ഗായ്ഡ്, ദേ നമ്മുടെ ലാപ്ടോപ്പ്. അതൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാം പ്രോപ്പർലി ഗുഡ് ആണ്, തുറന്നും പൊടിയില്ല ഗൈസ്. ഓ ഗൈസ്, ഇന്റൽ കോർ i3 ഇൻസൈഡ് എന്ന് എഴുതിയിരിക്കുന്നു, വേറെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഇത്ര നാളെയുടെ ഇത് കണ്ടിട്ട് ഓക്കെ, നമുക്കിനി ഓൺ ആക്കാം. ഓ ഗൈസ്, നമുക്ക് ലാപ്ടോപ്പ് ഓൺ ആക്കാം. നമ്മുടെ ലാപ്ടോപ്പ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു ഗൈസ്. ഓക്കെ, എന്റെ അനിയനവിടെ ചോറ് കഴിക്കുന്ന സൗണ്ട് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. ഗൈസ് ഒരു മണിയായി, ഞാനിപ്പോ ചോറൊന്ന് കഴിക്കാതെ ഈ വീഡിയോ ചെയ്യുകയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇതെന്തായാലും ഇത് ഓണായിട്ട് ഞാൻ ഈ ചോറ് കഴിക്കത്തുള്ളൂ. ലാപ്ടോപ്പ് നമുക്ക് ഓൺ ആക്കാൻ വെച്ചാൽ വരെ ഓൺ ആവുന്ന പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ്, ഓൺ ആവൂ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഓൺ ആക്കി നോക്കാൻ പോവുകയാണ്. ഇത് ഓൺ ആവുന്നില്ല കേട്ടോ, ബാറ്ററി ഇല്ലാന്ന് തോന്നുന്നു. പോയി അഡാപ്റ്റർ എടുത്തുണ്ടോ? അത് ചാർജ്. ആ ഗൈസ് ചാർജ് കയറുന്നുണ്ട്, ഓൺ ആക്കി നോക്കട്ടെ. ഏ ഗൈസ്, അങ്ങനെ അത് ഓണായി. ഏ എച്ച് പി എന്ന് കാണിക്കുന്നുണ്ട്. ആ ആ ഗൈസ് വളരെ പെട്ടെന്ന് വന്നല്ലോ. ആ ഗൈസ് വളരെ പെട്ടെന്ന് വന്നു. ഓ മാൻ, നമ്മുടെ പഴയ വാൾപേപ്പർ ഒക്കെ. ഓക്കെ ഗൈസ്, എന്റെ പഴയ ഫോണിന്റെ ഓപ്പോടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ വരുന്നത്. ഹലോ എച്ച് പി വി. ആ ഹലോ എച്ച് പി പവലിയോ, എന്താ കൊറേ നാളൊക്കെ ക്ഷണീറ്റ് വന്നില്ല, റെസ്റ്റ് ഇൻ പീസ് കണ്ടല്ലായിരുന്നു. ആയിരുന്നു, എന്നെ കൊണ്ട് ജി ടി വൈ കളിക്കാൻ പറ്റും. ഈ അമ്മാവനെ കൊണ്ട് ഒരു കല്ല് കറക്കാൻ പറ്റുമോ? ഒന്നെ ഒന്നും പറ്റില്ല, എന്നാ അങ്ങോട്ട് കുടിഞ്ഞിരിക്കും. ഞാനിപ്പോ ഫുൾ ഹൈ പണിയാണ് എടുക്കുന്ന, അറിയോ? ഒന്നെ അങ്ങനൊന്നും പറയില്ല, ഞാനും പറയണ്ട. പറ്റുന്ന പണിയൊക്കെ ചെയ്താ മതി കേട്ടാ, പൈസ ആയില്ലേ? കേട്ടൊന്നുമില്ല അയ്യാ ഇരിക്കുന്ന. നമ്മുടെ ലാപ്ടോപ്പുകൾ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവായിരുന്നു. വീഡിയോ എടുക്കട്ടെ മതി, സംസാരങ്ങളൊക്കെ. ഓക്കെ ഗൈസ്, ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലാപ്ടോപ്പ് ഞാൻ കൊള്ളായിരുന്നു. അപ്പൊ ഇടയ്ക്ക് ഇത് വെച്ചിട്ടുണ്ട് HDD കംപ്ലൈന്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇതിനകത്ത് നടന്ന സകല പരിപാടികളും പോയി. അപ്പൊ ഇതിനകത്ത് പുതിയൊരു SSD ആക്കി വെച്ചായിരുന്നു, അതാണ് ഇത്രയും വേഗം ബൂട്ടായി വന്നത്. പിന്നെ ഇതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, ഇപ്പൊ ഈ ചാർജറെ പോലുമാണ് ഉണ്ടോ ഓഫായി പോയി. അപ്പോൾ ഇതിനകത്ത് ഇതിന്റെ ബാറ്ററി അടിച്ചു പോയി ഗൈസ്. ഇത് റീചാർജബിൾ അല്ല, പവർ കണക്ട് ചെയ്താലേ ഇത് ഓൺ ആക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോഴൊരു ഡെസ്ക്ടോപ്പ് പോലെയായി. ഓ മച്ചാ, ഓ അതൊരു വശമായിട്ടുണ്ടല്ലോ. ബാറ്ററി പോയി ഗൈസ് ഇതിന്റെ, കുഴപ്പമില്ല, നമുക്ക് ഇതിങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഗെയിംസ് കാണുന്നുണ്ട് കേട്ടോ. GTA 5 ഉണ്ട്, ഫ്രീ ഫയർ അടുപ്പുണ്ട്, പിന്നെ നമ്മുടെ Vice City കിടപ്പുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു GTA 5 വർക്കാവത്തില്ല എനിക്ക് തോന്നുന്നു. അന്ന് ഇത് എന്റെ ഒരു വേറെ ഫ്രണ്ടിന്റെ അക്കൗണ്ട് ആയിരുന്നു എപ്പിക് ഗെയിംസില്, അവനിതിപ്പോ അത് തിരിച്ചെടുത്തു. അപ്പൊ ഞങ്ങൾക്ക് ഇനി GTA 5 റൺ ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്നു. ഇതിലെ ഗൈസ് നമുക്ക് ഇതിനകത്ത് Vice City തന്നെ കളിച്ചു നോക്കാം. അപ്പൊ മച്ചന്മാരെ ചെറുതായിട്ട് റീഫ്രഷ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഇതിപ്പോഴും റൺ ആവുന്നുണ്ട് കേട്ടോ. അതെന്തോ GTA 5 എന്തോ വാൾപേപ്പർ കേട്ടോ. അപ്പൊ മച്ചന്മാരെ നമുക്ക് എന്തായാലും ആ ഫിലിമോറയൊക്കെ കിടപ്പുണ്ട്, ഞങ്ങളുടെ പണ്ടത്തെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഗൈസ്. ഓ ഞങ്ങൾ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്യുന്ന സാധനമാണ് ഈ ലാപ്പ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ. ഒരു പൂമ്പാറ്റയും കൊണ്ട് കല്ല് പൊക്കുന്ന പണിയാണ് ഞങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. എന്നാലും ഇപ്പം മാക്സിമം ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മച്ചന്മാരെ, അപ്പം പഴയ ഒരു സാധനം ഓൺ ആക്കിയത് വർക്കാകുമ്പോളെ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറൊരു ലെവലാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് GTA Vice City ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ആവുന്നൊരു മച്ചന്മാരെ ഓപ്പണായി, എന്താ സൗണ്ട് ഒന്നുമില്ലേ. ഗൈസ് ദേ Vice City ഓണായി വന്നിട്ടുണ്ടേ. ഓ സ്പീക്കർ അടിച്ചു പോയേട്ടാ, എല്ലാം പോയി. ലോഡ് ഗെയിം മുല്ലോ ഉണ്ടോ? ഉണ്ട്, നോക്കട്ടെ. ഓ ലോഡിങ് ഗെയിം ഗൈസ്. ഓ നമ്മുടെ ടോമി വന്നിരിക്കുന്നു. ആ
സ്മൂത്ത് ഉണ്ടല്ലോ. അങ്ങനെ വൈസിറ്റി എങ്കിലും നമ്മുടെ ലാപ്ടോപ്പിൽ പഴയ ലാപ്ടോപ്പിൽ കളിക്കാൻ പറ്റുന്നുണ്ടോ വെച്ചാൽ അതൊരു വല്ലാത്തൊരു രസം കേട്ടാ. ഗൈസ് മൗസ് ഒന്ന് കണക്ട് ചെയ്യട്ടെ, നല്ല കളിക്കാൻ പറ്റും. ഓ ആ പഴയ സൗണ്ട് വിൻഡോസ് ടെന്നിന്റെ ഗൈസ്, ആ മൗസ് കണക്ട് ചെയ്യാം. ഗൈസ് ഇത് GTA വൈസിറ്റിയുടെ ഡീലക്സ് മോഡാണ്, ഡീലക്സ് വെർഷൻ. ഇതിനകത്ത് പഴയ വണ്ടികളൊന്നും ഇല്ല. അപ്പൊ ഞങ്ങൾ ആദ്യമേ GTA വൈസിറ്റി കളിക്കുന്നത് ഈ ഒരു ഡീലക്സ് മോഡാണ് കേട്ടോ. വണ്ടി എടുക്കൊണ്ട് പോവാം. ആ ഇപ്പൊ ഓടുന്നൊക്കെ ഉണ്ട് കേട്ടോ, നല്ലത്. ഓ സ്പീക്കറിന് ഭയങ്കര കരകരപ്പ്. ഇനി പ്രശ്നമാണ് കേട്ടോ, കീബോർഡിനകത്ത് പ്രശ്നമായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പൊതുവെയുള്ള പഴയ ലാപ്ടോപ്പുകൾ സ്വാഭാവികമായിട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഇത്. അപ്പൊ മച്ചമാരെ ഗൈസ് ഓപ്ഷനിലേക്ക് പോയിട്ട് ഡിസ്പ്ലേ സെറ്റപ്പിനകത്ത് ഫ്രെയിം ലിമിറ്റർ ഒന്ന് ഓഫ് ആക്കിയിടാം. അപ്പൊ ഒന്നുകൂടെ ഓ ഇപ്പൊ 15 FPS ആയി. ആഹാ 50 FPS സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുന്നു. ഒരു ഷട്ടറോ ലാഗോ നമുക്ക് കാണുന്നില്ല. കൊച്ചി പിടുത്തം, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. മിനി കൂപ്പർ അടിച്ചു വിടുവാണ്, ഞാൻ തന്നെ ഇടിക്കുമല്ല. ഈ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ കീബോർഡ്. ആ ഇവിടെ കുഴപ്പമില്ലല്ലോ. ഹെഡ്സെറ്റ് ഒന്ന് കണക്ട് ചെയ്ത്. അത് വൈസിറ്റിയില് ദേ ഇപ്പോഴത്തെ സൂപ്പർമാൻ പാട്ടൊക്കെ കേൾക്കുന്നത് അടിപൊളി. ഗൈസ് ഗൈസ് ദേ ഞാൻ കാണിച്ചുതരാം. ദേ ഈ ഫ്ലാഷ് FM അതിനകത്താണ് ഇപ്പൊ അത് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പഴയ ലാപ്ടോപ്പില് വൈഫിച്ച് കളിച്ച് ഗൈസ് നല്ല രീതി ഇറങ്ങാന്നുണ്ടോ. ഇത്രയും നാള് ഇത്രയും നാള് റെസ്റ്റ് ഇൻ പീസിലായിരുന്നു. ഇപ്പൊ ദേ നമ്മുടെ ചെറുക്കനെ വീണ്ടും ഓണാക്കി, അതിനകത്ത് വൈസിറ്റി കളിച്ചു. ഇപ്പൊ എന്തായാലും നമുക്ക് വൈസിറ്റി ക്വിറ്റ് അടിക്കാം ഗൈസ്. അപ്പൊ നമ്മുടെ ആക്ഷൻ ഡ്യൂഡിന്റെ രണ്ട് ലാപ്ടോപ്പ് ഇവിടെ രണ്ടെണ്ണം ഓണായി കിടക്കുവാണ് ഗൈസ്. നാളുകൾക്ക് ശേഷം നമ്മുടെ രണ്ട് ലാപ്ടോപ്പ് കൂടി ഒന്നിച്ചു. അപ്പൊ ഗൈസ് നമ്മുടെ സ്റ്റുഡിയോയിലെ രണ്ട് ലാപ്ടോപ്പുകൾ നമുക്ക് ഇപ്പൊ ഓണാക്കാൻ, നമ്മുടെ രണ്ട് ലാപ്ടോപ്പ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇപ്പൊ ഹലോ ആക്ഷൻ ഡ്യൂഡ്, ഇന്ത്യയിൽ ഇപ്പോഴും ഭയങ്കര ലാപ്ടോപ്പ് ഒക്കെയാണ് ഇരിക്കുന്നത്. എവിടെ കേട്ടവരുണ്ടല്ലേ സൗണ്ട്. ആരോന്നോ വിചാരം, ഇപ്പൊ വലിയ ആളായോ ഇവൻ എവിടെയോ. ആ ഞാൻ അവൻ തന്നെ. ഇതിനെക്കാട്ടിയും ഭയങ്കര പീസ് ഓരോത്ത മറക്കിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു കൊച്ചു ലാപ്ടോപ്പ് കൊണ്ട് വന്നേക്കുന്നത്. ഇതിനെയൊക്കെ എന്തിനാണ് റിവ്യൂ ചെയ്യുന്നത്? നീ കണ്ടേം കണ്ട, ഇവിടെ കാണാൻ വേണ്ടി കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. കുറെ ആൾക്കാർ ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കുറേ പേരും കുറേ പേരൊന്നും അല്ലേ, 10-15 പേരൊക്കെ ചോദിച്ചായിരുന്നു എന്റെ കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയുന്നത്. ആ കുറച്ച് പേര് കുറച്ചേ. ഓ നീ ആയിരുന്നല്ലോ ഇപ്പൊ വീണ്ടും വന്നേ. നിന്നെ ഒന്ന് കാണാൻ തോന്നി, നീ അവിടെ ഏത് നിലയത്തിന്ന്. നീ ഇപ്പോഴും പഴയ ഒരു മാറ്റം ഇല്ലല്ലോ. നീ അന്ന് തന്നെ പുച്ഛിച്ച് താഴ്ത്തി പറഞ്ഞേക്കെ നീ ഓർമ്മയുണ്ടല്ലോ. പഴയ പ്രോസസ്സറും ഇനി നീ അടുത്ത പൊസിഷൻ ആകുമ്പോ ഞാൻ വീണ്ടും വരാം. വീണ്ടും ഇനി എന്നാണോ വരുന്നത്. അങ്ങനെ ലാപ്ടോപ്പ് ഒക്കെ ഓൺ ആക്കി വൈസിറ്റി കളിച്ചു. GTA 5 GTA ഫയൽസ് ആക്കി നകത്ത് ഇൻസ്റ്റാൾഡ് ആണ്, ബട്ട് കളിക്കാൻ കഴിയില്ല. അക്കൗണ്ടിൽ അത് കളിക്കാൻ പറ്റത്തില്ല. ശ്രമിച്ചു നോക്കി, ഓപ്പൺ ഒന്നും ആവുന്നില്ല ഗൈസ്. അപ്പോ അജയമാരെ ഒരു വല്ലാത്ത സന്തോഷമുണ്ട്, കുറെ മാസങ്ങൾക്ക് ശേഷം ഇതൊന്ന് ഓൺ ആക്കി എന്ന് പറയുമ്പോ കഴിഞ്ഞ വർഷത്തെ ഏതോ ഒരു മാസം കണ്ട് എടുത്തു വെച്ചതാ ഞങ്ങളിത്. ഇപ്പോഴാണ് ഓൺ ആക്കുന്നത്. ഇതിന്റെ ബാറ്ററി ഒക്കെ പോയി, അങ്ങനെ ചില പ്രശ്നങ്ങൾ. കീബോർഡ് ചെറിയ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയാണ് ചില പ്രശ്നങ്ങൾ. ഇതിൽ ഞങ്ങൾ GTA 5 കളിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നത്, അൺബോക്സിംഗ് ഡ്യൂഡിന്റെ ഒരു വീഡിയോ ആയിരുന്നു. അൺബോക്സിംഗ് ഡ്യൂഡിന്റെ കോപ്പി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വയ്യ ഗൈസ് ഓരോരുത്തർ പറഞ്ഞു തന്നെ. ഗൈസ് അന്ന് അൺബോക്സിംഗ് ഡ്യൂഡിന്റെ ഒരു അന്നത്തെ ട്രെൻഡിങ് ആയിരുന്നു, പുള്ളിക്കാരന്റെ മിനി കൂപ്പറിന്റെ ഒരു സംഭവം. അപ്പം അത് വെച്ചിട്ട് ഞാൻ ഒരു GTA 5 ഒരു വീഡിയോ ഇറക്കിയായിരുന്നു. GTA 5 മിനി കൂപ്പർ ആയിരുന്നു, അന്നത്തെ അൺബോക്സിംഗ് ഡ്യൂഡ് ആയിരുന്നു. ഞങ്ങളുടെ മാരുതിക്കാരും അൺബോക്സിംഗ് ഡ്യൂഡിന്റെ മിനി കൂപ്പറുമായിട്ട് GTA 5 കളിക്കുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിനകത്ത്. അത് ഞാൻ ഇതിലാണ് കളിച്ചത്, ഈ ലാപ്ടോപ്പിൽ. ഒരു 15-20 FPS ഒക്കെ ഉള്ള അതിന് ആ ഒരു വീഡിയോക്ക്. ആ ഒരു വീഡിയോ തന്നെ കണ്ടിട്ട് ആൾക്കാർ തന്ന സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഭയങ്കരമാണ്. അതിൽ കുറെ ലൈക്ക് കിട്ടി, കുറെ നല്ല റീച്ച് കയറിയ വീഡിയോ ആയിരുന്നു. അപ്പം ഗൈസ് ആ ഒരു ഇത് ഇപ്പോഴും വേണം ഗൈസ്. അപ്പൊ ഗൈസ് നിങ്ങൾ നോക്കൂ, നമ്മുടെ ചാനലിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് GTA 5 ഒരു വീഡിയോ ഇടപ്പ് ഉണ്ട്. ലിയോ GTA 5 വരുന്നത്. ഞങ്ങൾ അങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത്, ഓരോരുത്തർ ഗെയിം വരുന്ന പോലെ. അപ്പൊ ആ ലിയോടെ എപ്പിസോഡ് 1, 2, 3 വരെ ഉണ്ട് ഞങ്ങൾ ഇറക്കി. അത് 3 എണ്ണം കാണുക, അത്യാവശ്യം രസമാണ്. നിങ്ങൾ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പഴയ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓണാക്കി, ജസ്റ്റ് ഓണാക്കി നോക്കുക. അപ്പൊ നമ്മുടെ ആക്ഷൻ ഡ്യൂഡിന്റെ ആക്ഷൻ ഡ്യൂഡ് ആക്കിയ ലാപ്ടോപ്പ് ഇവിടെ ഓണായി ഇരുന്ന് തുടങ്ങി.
ഇത്രയും നേരം നമ്മുടെ ലാപ്ടോപ്പ് അവിടെ റെസ്റ്റ് ഇൻ പീസ് ആയിരുന്നു, കളത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ നോക്കണം ഗൈസ്. അത് എസ് എസ് ഡി ഒക്കെ വെച്ചിട്ടുണ്ട്, ഏതോ 4 GB കണ്ട ഫ്രീ ഉള്ളു, അത്രയും നിറഞ്ഞടക്കുക. അപ്പൊ വെച്ചാൽ വരെ നല്ല വിലയൊക്കെ കൊടുത്ത് ഇച്ചിരി പണിയൊക്കെ ചെയ്തായിരുന്നു. ഇത് ഇപ്പൊ പുതിയ ഒരെണ്ണം വാങ്ങിച്ചോണ്ട് ഇപ്പൊ ഫുൾ പണി ഇതിനകത്താണ്, ആയതുകൊണ്ട് ഇത് ഇങ്ങോട്ട് തൊടായിരുന്നതാണ്. അപ്പം ഈ ഒരു ലാപ്ടോപ്പ് ഞങ്ങൾ വാങ്ങിച്ചത് എന്തിനാന്ന് പറയുമ്പോ GTA Vice City കളിക്കാനായിരുന്നു അന്ന് ഞങ്ങളെ ഒറ്റ ലക്ഷ്യം. അപ്പൊ അച്ഛന്മാർ എന്റെ ഈ വീഡിയോ ഇവിടം വരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അറിയിക്കാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, താഴെ കാണുന്ന ചാനലിലെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ടില്ലെങ്കിൽ അമർത്തി തൊടുക, എന്നിട്ട് അമർത്തുക, ബെൽ ഐക്കൺ അമർത്തുക, ഓൾ അമർത്തുക. ഓക്കെ, വീഡിയോ കണ്ടുള്ള എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. എന്റെ പേര് രാഹുൽ മനോജ്. ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണേ, ലൈക്ക് ചെയ്യുക. അടുത്തിരിക്കില്ല വീഡിയോ വരുന്നേക്കും. ബൈ ബൈ.